ഇതിലെ ബഹുമാന്യരായ പ്രാസ്ഥാനിക നായകന്മാർ, പണ്ഡിതന്മാർ, സമയമേറെ വൈകിയതുകൊണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സമയ ദൈർഘ്യമുണ്ടാക്കുന്നില്ല. ജാമിയയുടെ തിരുമുറ്റത്ത് ഈ സമ്മേളനം വർണ്ണാഭമാക്കുന്നതിന് വേണ്ടി ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ നേതാക്കളെ, യുവ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട പ്രാസ്ഥാനിക സഹപ്രവർത്തകരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അള്ളാഹു പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഏറെ വൈകിയും പ്രാസ്ഥാനിക പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ജീവസുറ്റ ഘടകം, അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന നമ്മുടെ ഈ മഹിതമായ സ്ഥാപനത്തിൻ്റെ സന്ദേശം ബഹുജനങ്ങളിലേക്ക് കൈമാറുന്നതിനു വേണ്ടി ഈ സമ്മേളന നഗരിയിൽ ഇനിയും കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ യുവ പണ്ഡിതന്മാർ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കർമ്മവിധിയെക്കുറിച്ചും അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ആധികാരികമായി നമ്മുടെ മഹോന്നതരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സുന്നി യുവജനസംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജാമിയയുടെ പ്രിൻസിപ്പളും നിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങളും സന്ദേശങ്ങളും നൽകിക്കഴിഞ്ഞു. അത്തരമൊരു സന്ദേശമോ ഉപദേശമോ നൽകാൻ ഞാൻ യോഗ്യനല്ലെങ്കിലും ഈ കർമ്മമണ്ഡലത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും പണ്ഡിതന്മാരുമായ യുവ പണ്ഡിതന്മാർ കർമ്മഭൂമിയിൽ തിളങ്ങാൻ കെൽപ്പുള്ളവരായിരിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. അള്ളാഹു അതിന് നിങ്ങൾക്ക് കരുത്ത് നൽകുമാറാവട്ടെ. കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തെ ഇന്ത്യ മഹാരാജ്യത്തിന് മാതൃകയായി സമർപ്പിച്ച വളരെ മനോഹരമായൊരു ചൈതന്യം മതരംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുമൊക്കെ നമുക്കുണ്ടാക്കി തന്ന നമ്മുടെ പൂർവ്വകാല മഹത്തുക്കളായ പണ്ഡിതന്മാരെ സ്മരിക്കുന്ന ഒരു സന്ദർഭമാണിത്. മഹാനായ സയ്യിദ് ഉറൈമാൻ വാഫഖി തങ്ങൾ മുതൽ പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ, ശംസുല്ലമ അടക്കമുള്ള, കൊട്ടുമലുസാദ് അടക്കമുള്ള, കണ്ണിയത്തുസാദിനെ പോലുള്ള മഹാരഥന്മാരുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ മഹാന്മാർക്കൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളക്കരയിലെ ഇസ്ലാമിക നവോത്ഥാന ചൈതന്യത്തിന് വിത്തുപാവുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ തുടക്കവും അതിന്റെ വളർച്ചയും ഒന്നും ഈ സമയത്ത് വിശകലനം ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആരോപകർ സ്വയം നവോത്ഥാന നായകന്മാരായി ചമയുകയും അത് അവകാശപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനം അവരുടെ കുത്തകയാക്കി വെക്കുകയും അതനുസരിച്ച് ചില മീഡിയകൾ അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുള്ളപ്പോൾ അത്തരം ആരോപണങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയത്തിലേക്ക് കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എതിരാളികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സേവന പ്രവർത്തനത്തെ കൊച്ചാക്കി കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ ഇത്രയും വലിയൊരു ജനസമൂഹത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സമ്മേളനമൊക്കെ നമ്മൾ നടത്തുമ്പോൾ പോലും ഇത്ര വലിയ ജനപിന്തുണയില്ലാത്ത പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കത്തക്ക വിധം നവോത്ഥാനത്തിന്റെ ശില്പികൾ അവരാണ് എന്ന് ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വസ്തുത നേരെ മറിച്ചാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴും തെറ്റായ പ്രചരണങ്ങൾക്ക് ചില മാധ്യമങ്ങൾ കൂടുതൽ സഹകരണം നൽകുന്ന സമീപനമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രധാനമായി അവർ സമത്വക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഇന്നും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയെന്ന്. സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ത്രീകളെ വിദ്യാഭ്യാസം നൽകാത്തൊരു വിഭാഗമാക്കി മാറ്റി എന്നാണ് ഇപ്പോഴും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവരതിനുവേണ്ടി എടുത്തു ധരിക്കാറുള്ളതും പലപ്പോഴും അവരുടെ പ്രഭാഷണത്തിലും അതുപോലെ തന്നെ എഴുത്തുകളിലും അവർ സൂചിപ്പിക്കാറുള്ളതും 1930 മാർച്ച് മാസത്തിൽ മണ്ണാർക്കാട്ട് വെച്ച് നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 4th വാർഷിക മഹാസമ്മേളനത്തിൽ സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് പഠിപ്പിക്കേണ്ടത് നൂൽ നൂൽക്കലും അതുപോലെ തന്നെ സൂനത്തുന്നൂറുമാണ് എന്ന വചനം അത് എടുത്തു ധരിച്ചുകൊണ്ടൊരു പ്രമേയം അവിടെ പാസാക്കിയിരുന്നു. ആ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ സമത്വക്കാർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണ് എന്നാണ് പ്രചരണം. ഇന്നും ചില പ്രഭാഷകന്മാരത് പ്രസംഗിക്കുന്നു. നമ്മുടെ ചില ചെറുപ്പക്കാരായ ആളുകളൊക്കെ പല പ്രദേശങ്ങളിൽ നമ്മുടെ പ്രസംഗത്തിന് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഇന്ന സെമിനാറിൽ ഈ രീതിയിൽ സൂചിപ്പിച്ചു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഹാക്കിം റളിയല്ലാഹു തആലാ ഉദ്ധരിച്ച ഇമാം ബൈഹഖി തങ്ങൾ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ധരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ പ്രാമാണികമായ പണ്ഡിതന്മാർ മഹത്തുക്കളുടെ വചനങ്ങൾ സമൂഹത്തിന് എടുത്തു ധരിച്ചു കൊടുത്തു എന്നതിലുപരി സ്ത്രീകൾ ഇൽമ പഠിക്കരുതെന്നോ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടരുതെന്നോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതേ തത്വാംശം ഈ നവോത്ഥാന നായകർ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ശില്പികൾ എന്നവകാശപ്പെടുന്ന ആളുകൾ അവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ മറ്റൊരു രീതിയിൽ എഴുതി വെക്കുമ്പോൾ അതേക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ലല്ലോ.
മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനം, ഏഴാം സംസ്ഥാന സമ്മേളനം പനമരത്ത് നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ സുവനീർ പ്രസിദ്ധീകരിച്ചത് നമ്മളൊന്ന് വായിച്ചാൽ നമുക്കിത് വ്യക്തമായി കാണാൻ കഴിയും. സുവനീറിന്റെ 74-ാം പേജിൽ ഇബ്നു ബാസിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വതാവ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ചോദ്യവും മറുപടിയും അതിൽ പച്ച മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് ഏതൊരാൾക്കും കാണുവാൻ കഴിയും. അതിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കെമിസ്ട്രി ഫിസിക്സ് പോലുള്ള ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കൽ അനിവാര്യമാണോ എന്നാണ് ചോദ്യം. അർത്ഥം ആധുനിക വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ്. അതിന് അദ്ദേഹം ഇബ്നു ബാസ് പറയുന്ന മറുപടി അവർ അപ്പടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അത് അനാവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബി ഭാഷയും അതുപോലെ പരിശുദ്ധ ഖുർആനും മാത്രമേ അവരുടെ പ്രകൃതിക്ക് യോജിക്കൂ, അല്ലാത്തൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് വ്യക്തമായതിൽ മറുപടി നൽകുന്നു. എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ഫിസിക്സ്, ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം ഇതൊന്നും സ്ത്രീകൾക്ക് പഠിപ്പിക്കൽ അനുവദനീയമായ കാര്യങ്ങളല്ല, അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇബ്നു ബാസ് പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുവാനും അത് സമ്മേളന സമരത്തിൽ എഴുതുവാനും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധ്യമാണെങ്കിൽ സമത്വ കേരള ജംഇയ്യത്തുൽഉലമയുടെ മേക്കിട്ട് കയറുന്നതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? നിരർത്ഥകമായ ഒരു വാദമല്ലേ അവരുന്നയിക്കുന്നത്? എന്നാൽ സമത്വ കേരള ജംഇയ്യത്തുൽഉലമ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക രീതിയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഘട്ടത്തിൽ സ്ത്രീകളെ അച്ചടക്കത്തോടുകൂടി അതിന്റെ പരിധിയിലും പരിമിതിയിലും നിർത്തിക്കൊണ്ട് മനോഹരമായ വിദ്യാഭ്യാസം കൊടുത്തു. ഇന്ന് അവർക്ക് പ്രത്യേകം വിദ്യാഭ്യാസം കൊടുക്കുന്ന സംവിധാനമുണ്ടാക്കി. മാത്രമല്ല, സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ സംവിധാനം കൊണ്ടുവന്നപ്പോൾ അതിന്റെ രണ്ടാമത്തെ മദ്രസ തന്നെ പറവണ്ണയിൽ മദ്രസത്തുൽ ബനാത്ത് സ്ത്രീകൾക്ക് പ്രത്യേകമായി വിദ്യ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽഉലമ സ്ഥാപിച്ചു. അങ്ങനെയുള്ള കേരളത്തിലെ സമത്വ കേരള ജംഇയ്യത്തുൽഉലമയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അടുത്ത കാലത്തല്ലേ നമ്മുടെ നാട്ടിലൊക്കെ 100% സാക്ഷരത കൈവരിച്ചു എന്ന് പറഞ്ഞ് മലയാള ഭാഷയിൽ സാക്ഷരനായ ആളുകളുടെ ആഘോഷമൊക്കെ കൊണ്ടാടിയത്? അതിന്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയിലെ ഓരോ മുസ്ലിം കുടുംബത്തിലെയും ഉമ്മമാർ ശരിക്ക് അറബി മലയാള ഭാഷ എഴുതുവാനും വായിക്കുവാനും മനോഹരമായി ഇവിടെ പഠിച്ചിരുന്നുവല്ലോ. അറബി മലയാള ഭാഷ അറിയാത്ത ഏത് സ്ത്രീകളാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നത്? ഒരു മനോഹരമായ ഭാഷ ഈ സമൂഹം സംവിധാനിക്കുകയും അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും അതുവഴി അവരുടെ നിസ്കാര കണക്കും അതുപോലെ തന്നെ മൊഹീദ്ദീൻമാലയും ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്ക് പഠിച്ചു പകർത്തിയ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഭക്ഷണം കഴിക്കാൻ വീടുകളിൽ വരുന്ന മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഇൽമ് പഠിച്ചുകൊണ്ട് മസ്അലകൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് പത്ത് കിതാബ് പോലും ഓതിക്കൊണ്ട് ആ മുത്തഅല്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൽമ് പഠിച്ച നല്ല ബുദ്ധിശക്തിയുള്ള, വിവേകമുള്ള, ദീനീ ബോധമുള്ള ഉമ്മമാർ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരുന്നു. ആ നവോത്ഥാനം ഈ സമൂഹത്തിൽ ആരാ ഉണ്ടാക്കിയത്? സമത്വ കേരള ജംഇയ്യത്തുൽഉലമ എന്ന പണ്ഡിത സഭയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മുടെ മഹത്തുക്കളായ പൂർവ്വകാല ആലിമീങ്ങളാണ് ആ പ്രവർത്തനം ഈ സമൂഹത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽഉലമ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന വാദം നിരർത്ഥകമാണ് എന്ന് ചരിത്ര ബോധമുള്ളവർക്ക് ചരിത്രത്തിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ഇബ്നു ബാസ് എവിടുന്നാ ഈ ഫത്വ കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം സൂക്ഷ്മതയുടെ ഉദാഹരണങ്ങൾ സഹിതം സമൂഹത്തെ പഠിപ്പിക്കാൻ സമത്വ കേരള ജംഇയ്യത്തുൽഉലമയുടെ പൂർവ്വകാല നേതാക്കൾ അത് ഉദ്ധരിച്ചു. അതിനപ്പുറം ഒന്നും സമത്വ കേരള ജംഇയ്യത്തുൽഉലമ ചെയ്തില്ല. ഇബ്നു ബാസി പറഞ്ഞതിനപ്പുറം സമത്വ കേരള ജംഇയ്യത്തുൽഉലമ എന്ത് പറഞ്ഞു? അദ്ദേഹം അതിനേക്കാൾ കുറച്ച് കടുത്ത ഭാഷയിലല്ലേ പറഞ്ഞത്? അതല്ലേ അവർ എഴുതി വെച്ചത്? സ്ത്രീകൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകേണ്ടതില്ലെന്ന് വ്യക്തമായി അവർ തന്നെ അടുത്ത കാലത്ത് സമ്മേളനം നടന്നപ്പോൾ എഴുതി വെക്കുമ്പോൾ പോലും ഇന്നും ഈ ആരോപണം സമത്വക്കെതിരെ തിരിച്ചുവിടുന്നു. സമത്വക്കാരെ വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞവർ ഇവരെല്ലാവരെയും വിദ്യാഭ്യാസം നൽകി പ്രോത്സാഹിപ്പിച്ചവർ. ഈ ഒരു വിരോധാഭാസമാണ് നമ്മുടെ സമൂഹത്തിലെ മീഡിയകൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സമത്വക്കെതിരെ, സമത്വയുടെ പ്രവർത്തകർക്കെതിരെ, അതിന്റെ നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് സമത്വ കേരള ജംഇയ്യത്തുൽഉലമയുടെ പൂർവ്വകാല നേതാക്കൾക്കെതിരെ ഇന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് സമത്വ കേരള ജംഇയ്യത്തുൽഉലമ എതിരായിരുന്നു. സമത്വയുടെ പൂർവ്വകാല പണ്ഡിതന്മാർ നരകത്തിലെ ഭാഷയാണ് അത് എന്ന് ഫത്വ കൊടുത്തതുകൊണ്ട് പലരും ഇംഗ്ലീഷ് പഠിക്കാതെ വന്നു. ഇത്യാദി ആരോപണങ്ങൾ സമത്വക്കെതിരെ ഉന്നയിക്കുന്ന ആളുകൾ ഓർക്കണം. ആംഗലേയ വിദ്യാഭ്യാസത്തെ സമത്വ കേരള ജംഇയ്യത്തുൽഉലമ എതിർത്തുവോ ഒരു ഭാഷ എന്ന രീതിയിൽ? ആ ഭാഷ പഠിക്കരുത് എന്ന് സമത്വ കേരള ജംഇയ്യത്തുൽഉലമയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞുവോ? മാത്രമല്ല, ഇവിടെ ബ്രിട്ടീഷുകാർ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ട് സമൂഹത്തെ സ്വാധീനിച്ച് അവരുടെ മതത്തിലേക്ക് ആളെക്കൂട്ടുന്ന ഏർപ്പാടാക്കി മാറ്റുന്ന ഒരു സംവിധാനം വന്നപ്പോ മതസൗഹൃദ അന്തരീക്ഷം പോലും തകരുന്നൊരു ഘട്ടമുണ്ടെന്ന് തോന്നിയപ്പോ നമ്മുടെ രാജ്യത്തെ പല ചിന്തകന്മാരും അതേക്കുറിച്ച് ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് സമൂഹത്തിൽ സംവദിക്കുമ്പോൾ അവര് തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കും. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുമ്പോൾ 1857 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വന്നപ്പോ അലിഗഡിന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് ഇവിടെ വലിയ നവോത്ഥാനത്തിന്റെ വിപ്ലവം എന്ന് പറയുന്ന ആളുകൾ, വിപ്ലവത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പ്രബോധനത്തിന്റെ സ്പെഷ്യൽ പതിപ്പിൽ 1998 ഏപ്രിൽ മാസം വ്യക്തമായവർ കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ പതിപ്പിറക്കി. 1998 എന്ന് പറയുമ്പോൾ അടുത്ത കാലത്തല്ലേ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രം
വിശകലനം ചെയ്തുകൊണ്ട് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ അവരതിൽ എഴുതി, ഈ കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന്റെ കാരണവും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അധോഗതിയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, പാശ്ചാത്യൻ ചിന്തകൾ വളർത്തുക എന്നതായിരുന്നു അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നവർ വ്യക്തമായി എഴുതി. സമത്വക്കാരല്ല അത് പറഞ്ഞത്, മുഹമ്മദൻ സങ്കരവർഗത്തെ സൃഷ്ടിച്ചെടുത്തു ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. കാല അലിഗഡ് സമൂഹത്തിന് നൽകിയത് വക്താക്കളായ കുറെ മുസ്ലിങ്ങളെയാണെന്നും അറബി അക്ഷരമാലയ്ക്ക് പകരം റോമൻ അക്ഷരമാല പഠിപ്പിക്കണം, റോമൻ അക്ഷരം ഉപയോഗിക്കണമെന്നവരെ അവിടെ പഠിച്ച ആളുകൾ പറഞ്ഞു. അത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് തുറന്നെഴുതിയത് കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതരായ വക്താക്കളാണ്. സമത്വക്കാരല്ല അത് പറഞ്ഞത്, ആരാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ചെറുതാക്കി കാണിച്ചത് പഠിച്ചു നോക്കൂ നിങ്ങൾ, അവർ തന്നെ ഉദ്ധരിച്ച പുസ്തകങ്ങളില്ലേ? പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഉദ്ധരണി പോലും അവർ പ്രസിദ്ധീകരിച്ചു. പണ്ഡിറ്റ് നെഹ്റു ഒരിക്കൽ പറഞ്ഞിരുന്നു, ഈ ഞാൻ സ്ഥാപിച്ച ഈ യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ ലക്ഷ്യം, ഞാൻ സ്ഥാപിച്ച ആ സർവകലാശാലയുടെ മുഖ്യ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് യോഗ്യരും പ്രയോജനമുള്ളവരുമായ അടിമകളാക്കി സമർപ്പിക്കൽ മാത്രമാണ്. മാത്രമല്ല, കെ എം പാണ്ഡയെ ഉദ്ധരിച്ചുകൊണ്ട് ദ ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ കെ എം പാണ്ഡെ ഉദ്ധരിച്ച വാക്യം പറഞ്ഞു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലമായും ക്രിസ്തുമതത്തിലേക്ക് ആളച്ചേർക്കുന്ന രീതിയിലും ഒരു വിഭാഗത്തെ വാർത്തെടുത്താൽ ഭരണകൂടം ഭദ്രമാകുമെന്ന് മെക്കാളെ പ്രഭു കണ്ടെത്തുകയും അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയും മെക്കാളെ പ്രഭുവിന്റെ ഈ ആശയം ബെൻഡിക് പ്രഭുവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നു. ഈ വാചകം വളരെ മനോഹരമായി നമ്മുടെ രാജ്യത്തെ ബി എൻ പാണ്ഡെ പോലും കുറിച്ചിടുമ്പോ ആ ചിന്താഗതി ഇന്ത്യയിലെ ചില ഉന്നത നേതാക്കൾക്കുണ്ടാവുകയും അവർ ആംഗലേയ വിദ്യാഭ്യാസം എതിർക്കുകയും ചെയ്യുമ്പോ ഇസ്മയിൽ ദഹ്ലവിയെ പോലുള്ള ആളുകളിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ആദ്യം എതിർത്തത്. എന്നാൽ സമത്വ കേരള ജംഇയ്യത്തുൽമയുടെ ഒരു നേതാവും അത് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടില്ല. മറിച്ച് ഈ സമൂഹം ബ്രിട്ടീഷുകാരുടെ ചിന്താഗതി വെച്ച് പുലർത്തുന്നതിനെയും പാശ്ചാത്യ സംസ്കാരം കൊണ്ട് നടക്കുന്നതിനെയും എതിർത്തു. ആധുനിക വിദ്യാഭ്യാസത്തെ ഒരിക്കലും എതിർത്തില്ല. എതിർത്തില്ലെന്ന് മാത്രമല്ല, 1928 താനൂർ ഇസ്ലാഹുലും അറബി കോളേജിൽ അതിന്റെ സമ്മേളനം മൂന്നാം വാർഷികമായി കൊണ്ടാടുമ്പോൾ അവിടെ 27 നമ്പറായി അവതരിപ്പിക്കപ്പെട്ട പ്രമേയം ഇന്നും താനൂർ ഇസ്ലാഹുലും അറബി കോളേജിന്റെ ചരിത്രരേഖയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ആ ചരിത്രരേഖയിൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയും ഉറുദു ഭാഷയും പഠിക്കുന്നതിന് ഒരു നിശാ പാഠശാല സ്ഥാപിക്കുകയും ആ പാഠശാലയിൽ പഠിപ്പിക്കുവാൻ ഇൻസ്ട്രക്ടർമാരെ പൊന്നാനി താലൂക്ക് ബോർഡിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിയമനം നടത്താൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരോട് അപേക്ഷ കൊടുക്കുന്ന പ്രമേയമാണത്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആള് വേണം, ഉറുദു പഠിപ്പിക്കാൻ ആള് വേണം. ഇംഗ്ലീഷ് ഭാഷയെ സമത്വക്കാരെതിർത്തു എന്ന് പറയുമ്പോൾ 1928 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവന്റെ ഭാഷ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിശാപാഠശാല വേണമെന്ന് പ്രമേയം പാസാക്കിയതിന്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. മറുഭാഗത്തോ അലിഗഡ് സർവകലാശാലയെ പോലും ഈ രീതിയിൽ സമൂഹം കണ്ടതിന്റെ ചിത്രങ്ങളും നമ്മൾ കാണുന്നു. ആരാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എതിർത്തത്? സമത്വക്കാരോ അതോ ഇന്ന് നവോത്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വരുന്നവരോ? ഈ അന്തരമെന്ന് തിരിച്ചറിയണം നമ്മൾ. സമത്വ കേരള ജംഇയ്യത്തുൽ ഒരിക്കലും പുരോഗതി എതിർത്തിട്ടില്ല. സത്യത്തിന്റെ ബന്ധാവിൽ നിന്നുകൊണ്ട് അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ പുരോഗതിപ്പെടുത്തുവാൻ എന്നും സമത്വ കേരള ജംഇയ്യത്തുൽ മുമ്പന്തി നിന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് കാണിച്ച മാതൃക. എന്നതുപോലെ തന്നെ സമത്വക്കെതിരെ ഉന്നയിക്കുന്ന അതികഠിനമായ ഒരു ആരോപണമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു. സത്യത്തിൽ രണ്ടും പറയുന്ന വൈരുദ്ധ്യമാണ്. ആദ്യം അവരാരോപിക്കുന്നതോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തു എന്ന്, പിന്നെ പറയുന്നതോ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തു, ഖിലാഫത്തിന് എതിർത്തു, ഖിലാഫത്തിനെ എതിർത്തു എന്ന ഈ വാദഗതിക്ക് അവർ ഉപോൽബലകമായി ഉന്നയിക്കാറുള്ളതും അവരുടെ പ്രസംഗത്തിൽ അവർ പറയാറുള്ളതും സമത്വ കേരള ജംഇയ്യത്തുൽമയുടെ 1933 മാർച്ച് മാസത്തിൽ ഫറോക്കിൽ നടന്ന 6 സംസ്ഥാന സമ്മേളനമാണ്. 6 സംസ്ഥാന സമ്മേളനത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽമ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ആ പ്രമേയത്തിന്റെ പശ്ചാത്തലം? കോൺഗ്രസിനെതിരെ ശക്തമായ ഒരു പ്രമേയം പാസാക്കി. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 1920 ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നു നമ്മുടെ നാട്ടിൽ. ലോക മുസ്ലിങ്ങൾ തുർക്കി ഖലീഫയെ അവരുടെ നേതാവായി കണ്ടിരുന്നു. തുർക്കിയുടെ കീഴിലായിരുന്നല്ലോ പരിശുദ്ധ ഹറമു വരെ. ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന തുർക്കി കെട്ടടക്കമുള്ള പ്രദേശം അങ്ങനെയാണല്ലോ വന്നത്. ആ മുസ്ലിം സമൂഹത്തിന്റെ കേന്ദ്രീകൃത നേതൃത്വം തുർക്കിയായിരുന്നു. എന്നാൽ ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ തുർക്കിക്കെതിരായി. തുർക്കി ഖിലാഫത്തിനെ തകർത്തു. സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ബ്രിട്ടൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തുർക്കിയെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ആ ഖിലാഫത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ലോകമൊട്ടാകെ മുസ്ലിം സമൂഹത്തിന്റെ ഖിലാഫത്ത് സംഘടനകൾ രൂപപ്പെട്ടു വന്നപ്പോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നു. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂടയിലേക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെ വലിച്ചുഴച്ചു കൊണ്ടുവന്നു. അതിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി അതൊരു സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു. 1920 മൗലാന മുഹമ്മദ് അലിയെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് പ്രസംഗിച്ച് മുസ്ലിം സമൂഹത്തിന്റെ സർവ്വ പിന്തുണയും ജന്മിമാർക്കെതിരെ സമരം ചെയ്യുന്ന കുടിയാന്മാരുടെ പിന്തുണയും ഈ സമരത്തിന് വേണ്ടി ഉറപ്പിച്ചുകൊണ്ട് വമ്പിച്ച ഒരു കലാപ ഭൂമിയായി നമ്മുടെ ഈ പ്രദേശം മാറി. അതിശക്തമായ സമരം,
ആ സമരത്തോടൊപ്പം അവസാന നിമിഷം വരെ ദേശീയ നേതാക്കൾ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ സമരത്തിന്റെ മുഖം മാറുമായിരുന്നു. പക്ഷേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പല ദേശീയ നേതാക്കളും ഈ സമരമുഖത്ത് നിട്ടേച്ചു പോയി. പാവപ്പെട്ട മുസ്ലിം മാപ്പിളമാരെ നാട് കടത്തുന്നതിനും ചവിട്ടിമെതിക്കുന്നതിനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനും ആരംഗം ഉപയോഗപ്പെടുത്തി. ആ രീതിയിൽ ഒരു സമൂഹം പതിതരായി അടിച്ചമർത്തപ്പെട്ട് ബ്രിട്ടീഷുകാരാൽ ചവിട്ടി നിരങ്ങപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് രക്ഷ കൊടുക്കുവാനോ സംരക്ഷണം കൊടുക്കുവാനോ ഈ കോലാഹലത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ വലിച്ചിഴച്ച ഒരു നേതാവും ഉണ്ടായില്ല. ഞാൻ രാഷ്ട്രീയമായിട്ടല്ല കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നത്, മറിച്ച് ആ കാലഘട്ടത്തിന്റെ ചിത്രം ഞാനല്ലേ പറയേണ്ടത്. ഡോക്ടർ കെ കെ എൻ കുറുപ്പ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന കെ കെ എൻ കുറുപ്പ് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം വളരെ മനോഹരമായി മാപ്പിള പാരമ്പര്യം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ മാപ്പിള പാരമ്പര്യം എന്ന പുസ്തകത്തിൽ കെ കെ എൻ കുറുപ്പ് ആർ സി മജുന്ദാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മലബാർ മേഖലയിലെ കോൺഗ്രസുകാർ അന്നു ചെയ്തത് മുസ്ലിം സമൂഹത്തോടുള്ള കടുത്ത വഞ്ചനയാണ്. അവരെ ഈ സമരമുഖത്ത് ഇട്ടേച്ചുകൊണ്ട് ആ സമരത്തിന്റെ തീക്ഷണത അനുഭവിക്കുന്ന സമൂഹത്തെ രക്ഷപ്പെടുന്നതിന് പകരം അവരെ ഇട്ടേച്ചു പോയി, അവരെ അനാഥരാക്കി. അതുകൊണ്ട് തന്നെ മലബാറിലെ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് തെക്കേ മലബാറിൽ കോൺഗ്രസിൽ നിന്നും ബഹുദൂരം മുസ്ലിങ്ങൾ അകന്നത് ഈ ഇട്ടേച്ചു പോക്കിന്റെ പരിണിത ഫലമായിരുന്നുവെന്ന് ആർ സി മജുന്ദാര ഉദ്ധരിച്ചുകൊണ്ട് കെ കെ എൻ കുറുപ്പാണ് എഴുതിയത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ആ രീതിയിൽ അന്നത്തെ മുസ്ലിം സമൂഹത്തെ സമരമുഖത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് ഇട്ടേച്ചു പോയ ആ തീരുമാനത്തിനെതിരെ കോൺഗ്രസിനെതിരെ പ്രമേയം പാസാക്കി. അത് സാന്ദർഭികമായിരുന്നു. ആർ സി മജുന്ദാര് പറഞ്ഞതാണ്, കെ കെ എൻ കുറുപ്പ് ഉദ്ധരിച്ചതാണ്, അത് തന്നെ സമത്വം ചെയ്തുള്ളൂ. ചരിത്രകാരന്മാർ കണ്ടെത്തിയൊരു വസ്തുത സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗവൽക്കരിച്ചു എന്നല്ലാതെ സമത്വം എന്ത് തെറ്റ് ചെയ്തു? രാഷ്ട്രീയമായിട്ടല്ലോ സമത്വത്തിനെ കണ്ടത്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന് സമത്വത്തെതിരായിരുന്നുവോ? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സമത്വത്തെതിരായിരുന്നുവോ? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വലിയല്ലാഹി മൗലദവീന കുത്തബുസമാൻ മമ്പുറം സയ്യിദല വിത്തങ്ങൾ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, സ്വാതന്ത്ര്യത്തിന്റെ സമരമുഖത്ത് ജ്വലിച്ചു നിന്ന മഹാന അസൈഫുൽ ബത്താർ, അതിന്റെ തെളിവല്ലേ? അസൈഫുൽ ബത്താർ അലാമയ്യുവാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫദൽ പൂക്കോയത്തങ്ങൾ, ഉദ്ദത്തുൽ ഉമറായി വൽ ഹുകാം ലി ഇഹാനത്തിൽ ഖഫറത്തി വഅബദത്തിൽ അസ്നാം, ആ ഗ്രന്ഥം എഴുതി സമൂഹത്തോട് സംബന്ധിച്ചു അദ്ദേഹത്തിന്റെ പുത്രൻ. ആമുനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ മുഹിമാത്തുൽ മുഅ്മിൻ എന്ന ഗ്രന്ഥമെഴുതി. ഈ മുസ്ലിം ഉമ്മത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സമത്വ കേരള ജംഇയ്യത്തുലുമയുടെ മേൽ ചളിവാരി എറിഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം ചരിത്രം വളരെ മനോഹരമായത് ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവരോ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ സർവ്വരാജാക്കന്മാരെ പ്രജകളും അനുഭവിക്കുന്നതിനേക്കാൾ സുഖം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെഴുതിയ സനാഉല്ല മക്തി തങ്ങളെ പരിഷ്കരണത്തിന്റെ വലിയ അപ്പോസ്തലനായി കൊണ്ടു നടക്കുന്ന ആരാ? അതുകൂടി പഠിക്കണം നമ്മൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമുക്ക് നല്ല സൗഖ്യമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തെയാണ് പരിഷ്കരണത്തിന്റെ നായകനായി കൊണ്ടു നടക്കുന്നത്. 1921 ഈ കലാപഭൂമിയിൽ നിന്ന് നമ്മുടെ നേതാക്കൾ സമരം ചെയ്യുമ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് അക്രമത്തിന്റെ പാത സ്വീകരിക്കരുത്, സമാധാനപരമായി സമരം ചെയ്യണമെന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ സമാധാന സമരത്തിന് സമൂഹത്തെ ആഹ്വാനം ചെയ്യുമ്പോൾ ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ കെ എം മോലിയെ പോലുള്ള ആളുകൾ സ്വന്തം ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിതാംകൂറിലേക്ക് നാട് കടന്നു പോവുകയല്ലേ ചെയ്തത്? അവരാണോ നവോത്ഥാന നായകന്മാർ? ആരാ നവോത്ഥാനം ഈ സമൂഹത്തിന് പഠിപ്പിച്ചത്? വിദ്യാഭ്യാസം ഞങ്ങളാണ് കൊടുത്തതെന്ന് പറയുന്നു, മദ്രസാ വിദ്യാഭ്യാസം ഞങ്ങളാ പഠിപ്പിച്ചെന്ന് പറയുന്നു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ 1926 സ്ഥാപിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് വിദ്യാഭ്യാസം നൽകി. 1951 എസ് കെ ഐ എം വി ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഇന്നിവിടെ നേരത്തെ ബഹുമാനപ്പെട്ട വാപ്പുസിനെ സൂചിപ്പിച്ചത് കേട്ടല്ലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലും അപ്പുറം വരും, അത്ര വലിയൊരു വിദ്യാഭ്യാസ ഏജൻസിയാക്കി മാറ്റി. 1951 സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനം ആരംഭിച്ച് ഔദ്യോഗികമായി നമ്മുടെ കേരളത്തിൽ കെ എൻ എമ്മിന്റെ വിദ്യാഭ്യാസ ബോർഡ് വരുന്നത് 1956 അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട്. നവോത്ഥാനത്തിന്റെ നായകന്മാരാരാ? വിദ്യാഭ്യാസ ബോർഡ് സമത്വ രൂപീകരിച്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് കെ എൻ എം കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പിറന്നു വീഴുന്നതോ 1941? എത്ര അകലമുണ്ടെന്ന് പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുമല്ലോ. വാഴക്കാട് തെന്മിയത്തുൽ ഉലൂമ മദ്രസ 1909 ബോർഡും ചോക്കും വെച്ച് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരംഭിച്ചു. അപ്പോൾ പറഞ്ഞു, ആദ്യത്തെ മദ്രസ ബോർഡും ചോക്കും വെച്ചെഴുതുന്ന മദ്രസ, മനോഹരമായ മദ്രസ. ഓത്തുപള്ളി സിസ്റ്റത്തിൽ നിന്ന് ഭിന്നമായി മനോഹരമായ മദ്രസ സിസ്റ്റം ആദ്യം വരുന്നത് ചാലിലകത്തിന്റെ പരിശ്രമ ഫലമായിട്ടാണ്. ചാലിലകത്തിനെ ഈ പ്രസ്ഥാനത്തിന്റെ വക്താവായി അവതരിപ്പിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെടുന്നവർ ചരിത്രത്തിൽ പഠിക്കണം. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതാരാ? ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ആരാ? അദ്ദേഹത്തിന്റെ ബന്ധുവല്ലേ നമ്മുടെ ഇവിടെ വന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ? പഠിച്ചു നോക്കണം നിങ്ങൾ, അദ്ദേഹത്തിന്റെ പിതൃവ്യ പൗത്രനാണ്.
ആ രീതിയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദുമായുള്ള ബന്ധം വന്ന്